ദമാം ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ മലയാള വിഭാഗം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വബിഹി നസ്തഈൻ വസല്ലല്ലാഹു വസല്ലമ വബാറക അല നബിയിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ സുമ്മ അമ്മാ ബഅദു. സ്നേഹ സമ്പന്നരായ സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, ഇന്നീ മിമ്പറിൽ നമ്മൾ ശ്രവിച്ച വിഷയം ഏറെ ഗൗരവപ്പെട്ടതും നമ്മളെ നിത്യമായി ഭയപ്പെടുത്തുകയും ഭരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യേണ്ട ഒരു വിഷയമാണ്. പ്രസ്തുത വിഷയം യഖീനായിട്ടുള്ള, ഉറപ്പായിട്ടുള്ളൊരു വിഷയമാണ്. പക്ഷേ ആളുകളുടെ അശ്രദ്ധ അതൊരു സംശയകരമായ വിഷയമെന്ന് വിധിക്കപ്പെടുമാറുള്ള ഒരു വിഷയമാണ്. ഇമാം അൽ ഹസനുൽ ബസരി പറഞ്ഞ ഒരു വാക്ക് നമ്മൾ കേട്ടു. മാ റഅയ്തു യഖീനൻ അഷ്ബഹ ബിശ്ശക്കി മിൻ യഖീനിൻ നാസി ബിൽ മൗതി വഗഫ്ലതിഹിം അൻഹു എന്നാണ്. ശക്കിനോട് അഥവാ സംശയത്തോട് സാദൃശ്യം പുലർത്തുന്ന ഒരു യഖീൻ, ഉറപ്പ് ഞാൻ കണ്ടിട്ടില്ല. അഥവാ എല്ലാവർക്കും ഉറപ്പാണ്, യഖീനാണ്. പക്ഷേ ആളുകളുടെ പെരുമാറ്റം കണ്ടാൽ ഈ യഖീന് സാദൃശ്യം ശക്കിനോടാണ്, സംശയത്തോടാണ്. ഏതാണ് ഈ യഖീൻ? മിൻ യഖീൻ ഇന്നാസി ബിൽ മൗത്ത്, മരണത്തിൻ്റെ വിഷയത്തിലുള്ള ആളുകളുടെ യഖീനാണ്. മരണം സുനിശ്ചിതം, ഉറപ്പുള്ളത്. പക്ഷേ എന്നാലും മനുഷ്യരുടെ മരണത്തിൻ്റെ വിഷയത്തിലുള്ള അശ്രദ്ധ കാരണത്താൽ ഇതൊരു ശക്കുള്ള വിഷയം പോലെയാണ്. മരിക്കോ ഇല്ലേ എന്ന ആളുകൾക്ക് സംശയം ഉള്ളതുപോലെയാണ് മനുഷ്യന്മാരുടെ പെരുമാറ്റം. പക്ഷേ സംഭവം യഖീനാണ്. അതാണ് ഇമാം അൽ ഹസനുൽ ബസരി ഈ ഒരു പ്രയോഗത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. അതാണ് നമ്മുടെ വിഷയവും. യഖീനായും നമ്മളൊക്കെ അഭിമുഖീകരിക്കേണ്ടുന്ന നമ്മുടെ മരണം. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാ മനുഷ്യരും മരണം ആസ്വദിക്കും. അതിൽ പണക്കാരനും പണിക്കാരനും, രാജാവും പ്രജയും, ആണും പെണ്ണും, അബാലവൃദ്ധം, എല്ലാവരും. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, അതൊരു യഖീൻ, യാഥാർത്ഥ്യമാണ്. പക്ഷേ മരണം അതുറപ്പാണ്. പക്ഷേ അതിനപ്പുറം നമുക്കുള്ള ജീവിതം, മരണം എങ്ങനെയാണെന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ തുടർച്ചയിൽ പറഞ്ഞത്, വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ ഫമൻ സുഹ്സിഅനിൻ നാരി വഉദ്ഖില അൽജന്ന ഫഖദ് ഫാസ് വമൽ ഹയാത്തു ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ എന്നാണ്. മരണപ്പിറ്റേന്ന് പാരത്രിക ജീവിതം, അവിടെയാണ് കർമ്മങ്ങൾക്കുള്ള പ്രതിഫലം പൂർണ്ണ അളവിൽ നൽകപ്പെടുക. വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ ഫമൻ സുഹ്സിഅനിൻ നാർ വഉദ്ഖില അൽജന്ന, നരകത്തിൽ നിന്ന് തെറ്റിക്കപ്പെടുകയും സ്വർഗപ്രവേശനം അരുളപ്പെടുകയും ചെയ്യുന്നവർ ആരോ, ഫഖദ് ഫാസ്, തീർച്ചയായും അവൻ വിജയം വരിച്ചു. വമൽ ഹയാത്തു ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ, ഈ ഭൗതിക ജീവിതം അത് ചതിയുടെ, വഞ്ചനയുടെ ഒരു ലോകം മാത്രമാകുന്നു എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. അപ്പോൾ മരണം സുനിശ്ചിതം എല്ലാവർക്കും. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്. കവി പറഞ്ഞില്ലേ, നമ്മൾ കേട്ടു, അൽ മൗത്തു ബാബുൻ വ കുല്ലു നാസി ദാഖിലുഹു യാ ലൈത ശിഅരി ബഅദൽ മൗതി മദ്ദാറു അദ്ദാറു ദാറു നഈമിൻ ഇൻ അമിൽത ബിമാ യുർദിൽ ഇലാഹു വ ഇൻ ഖാലഫ്ത ഫന്നാറു എന്നാണ്. അൽ മൗത്തു ബാബുൻ, മരണം ഒരു കവാടമാണ്. വ കുല്ലു നാസി ദാഖിലുഹു, ആ കവാടത്തിലൂടെ എല്ലാ മനുഷ്യരും കടന്നു പോവുക തന്നെ ചെയ്യും. യാ ലൈത ശിഅരി ബഅദൽ മൗതി മദ്ദാറു, അല്ലെങ്കിൽ യാ ലൈത ശിഅരി ബഅദൽ ബാബി മദ്ദാറു, മരണമാകുന്ന കവാടം കടന്നാൽ ഞാൻ കാലെടുത്തു കുത്തുന്ന വീട്, ഭവനം അതെന്താണെന്ന് ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ. കവി തുടരുന്നത്, അദ്ദാറു ദാറു നഈമിൻ, മരണകവാടത്തിലൂടെ കാലെടുത്ത് വച്ചാൽ, കാലുകുത്തുന്ന ഇടം, അത് സൗഭാഗ്യത്തിൻ്റെ, സുഖത്തിൻ്റെ, അനുഗ്രഹത്തിൻ്റെ ഭവനമാണ്. ഇൻ അമിൽത ബിമാ യുർദിൽ ഇലാ, ഇലാഹായ അള്ളാഹുവിനെ പ്രീതിപ്പെടുന്ന കർമ്മമാണ് നീ ചെയ്തിട്ടുള്ളത് എങ്കിൽ. വ ഇൻ ഖാലഫ്ത ഫന്നാറു, അതല്ല ഇലാഹിനെ, ആരാധ്യനെ ധിക്കരിച്ചാണ് ജീവിച്ചിട്ടുള്ളത് എങ്കിൽ കാലെടുത്തു കുത്തുന്ന ഇടം അത് ഫന്നാറു, നരകമെന്നാണ്. ഫ
ഫദ്ദാറു ദാറു നഈമിൻ ഇൻ അമിൽത ബിമാ യുർദിൽ ഇലാഹ വ ഇൻ ഖാലഫ്ത ഫന്നാറു. അതാണ് കവി പറയുന്നത്. നാഥനായ അള്ളാഹുവിനെ പ്രീതിപ്പെടുത്തിയാണ് ജീവിതമെങ്കിൽ മരണമാകുന്ന വാതിലിലൂടെ കാലെടുത്തു കുത്തുന്നത് ദാറു നഈമിൻ അനുഗ്രഹത്തിൻ്റെ കബറിടത്തിൽ. അതില്ല എങ്കിൽ ഫന്നാറു നരകമാകുന്ന കബറിടത്തിൽ. ഇതാണ് അപ്പോൾ മരണം സുനിശ്ചിതം. പക്ഷേ മരണശേഷം മരണാനന്തരം എന്ത് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ വചനത്തിൽ ശ്രവിച്ചത്, അതേപോലെ ഈ കവിയുടെ പരാമർശത്തിലും ഉള്ളത്. സുനിശ്ചിതമാണ് മരണം എന്ന് നമ്മൾ എല്ലാവരും ഉറപ്പിക്കുന്നു. പക്ഷേ ഈ മരണത്തിൻ്റെ അവസ്ഥ എന്ത്? മരണമാകുന്ന യാഥാർത്ഥ്യം അതെങ്ങനെയാണ്? അതിൽ ചില സംസാരങ്ങളാണ് നമ്മൾ ശ്രവിച്ചത്. അംറു ബിൻ ആസ് റളിയല്ലാഹു തആല അൻഹുവിനെ ഉദ്ധരിച്ചും അതേപോലെ തന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് ഉബൈ ഇബ്നു കഅബിനെ വിസ്തരിച്ചും രണ്ട് സംഭവങ്ങൾ നമ്മൾ കേട്ടു. അംറു ബിൻ ആസ് ദഹിയത്തുൽ അറബ് എന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയുക. അറബികളിലെ പ്രതിമ, വലിയ ബുദ്ധിരാക്ഷസനായിരുന്നു അംറു ബിൻ ആസ്, വളരെ ശക്തനും കരുത്തനും. ജീവിതനാളിൽ അംറു ബിൻ ആസ് പറയാറുണ്ട്, അദ്ദേഹത്തിൻ്റെ മകൻ അബ്ദുല്ലാഹി ഇബ്നു അംറു പറയുകയാണ്, ഉപ്പ പറയുന്നത്, മരിക്കുന്നവരെ ഞാൻ സമീപിച്ചിട്ടുണ്ട്, മരിക്കുന്നവരുടെ അഖലും ലിസാനും അവരോടൊപ്പം ഉണ്ടാവും, അവർക്ക് സംസാരിക്കാനും അതേപോലെ തന്നെ ബുദ്ധി ഉപയോഗിക്കുവാനും കഴിയുന്ന അവസ്ഥ, മരണാസന്നമായ അവസ്ഥ ആളുകളിൽ ഞാൻ അവരെ സമീപിച്ച് ചോദിച്ചിട്ടുണ്ട്, സിഫ്ലി അൽ മൗത്ത് അനിൽ മൗത്ത്, മരണം ഒന്ന് വിശദീകരിച്ചു തരുമെന്ന്, മരിക്കാൻ കിടക്കുന്ന ആളുകളോട് മരണത്തെക്കുറിച്ച് പറഞ്ഞു തരുമെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് സംസാരിക്കാൻ കഴിയും, അവരുടെ കൂടെ അവരുടെ ലിസാനുണ്ട്, അവർക്ക് അവരുടെ ദൃഷ്ടിയും ബുദ്ധി അവരുടെ കൂടെ ഉണ്ട്. പക്ഷേ മരണത്തെക്കുറിച്ച് ചോദിച്ചിട്ടെങ്കിൽ അവർക്ക് വർണ്ണിക്കാൻ കഴിയുന്നില്ല. അത്തരം ആളുകളെക്കുറിച്ച് എനിക്ക് കൗതുകവും അത്ഭുതവുമാണ് എന്ന് അംറു പറയാറുണ്ട്. അങ്ങനെയുള്ള അംറു ബിൻ ആസ് നമ്മൾ കേട്ടതുപോലെ അദ്ദേഹം വലിയ പ്രതിഭയായിരുന്നു, കരുത്തനും ശക്തനും അറബികളിൽ വലിയ ധിഷണയുമായിരുന്നു. ഈജിപ്തിൻ്റെ വിജയ ചരിത്രം ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ടെങ്കിൽ അംറു ബിൻ ആസ് റളിയല്ലാഹു തആലയുടെ കഴിവും മികവും നമ്മൾ വലിയ അളവിൽ വായിക്കും. ഈ അംറു മരിക്കാൻ കിടക്കുകയാണ്, എല്ലാവരോടും മരണം വർണ്ണിച്ചു തരൂ എന്ന് പറയാറുണ്ടായിരുന്ന അംറു മരണക്കിടയിൽ കയ്യിൽ കിടക്കുമ്പോൾ മകൻ അബ്ദുല്ലാഹി ഇബ്നു അംറു ചെന്നിട്ട് ചോദിക്കുകയാണ്, വാപ്പ സിഫ് ലീ അൽ മൗത്ത്, മരണം എനിക്കൊന്ന് വിശദീകരിച്ച് തരൂ എന്ന്. അപ്പോഴാണ് കരുത്തനായ ശക്തനായ സംസാര ശേഷിയുള്ള ബുദ്ധി കൂടെയുള്ള മരണത്തോട് അടുത്ത അംറു പറയുന്നത്, യാ ബുനൈ ഇന്നൽ മൗത്ത് അഅളമു മിൻ അൻ യൂസഫ്, മകനെ മരണം വിവരിക്കാൻ കഴിയുന്നതിനേക്കാളൊക്കെ എത്രയോ ഗൗരവപ്പെട്ട വിഷയമാണ്. മരണം ഒരാൾക്ക് വിവരിക്കാൻ കഴിയുന്നതിനേക്കാളൊക്കെ ഗൗരവപ്പെട്ട വിഷയമാണ്. അദ്ദേഹം മരണത്തോട് അടുക്കുകയാണ്. മലക്കുൽ മൗത്തിനെ വിളിപാടകലെ അദ്ദേഹം കേൾക്കുന്നുണ്ട്. ആ സമയമാണ് അംറു ബിൻ ആസ് റളിയല്ലാഹു തആല അൻഹു മരണത്തെ വർണ്ണിക്കാൻ പ്രയാസമാണെന്നുള്ളത് അറിയിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, യാ ബുനൈ വല്ലാഹി ലകഅന്ന അലാ കതിഫൈ ജബലൈ റദ്വ വതിഹാമ വകഅന്ന റൂഹി തഖ്റുജു മിൻ സുഖദി ഇബ്ര വകഅന്ന ഫീ ജൗഫി ശൗക്കു ഔസജ് വകഅന്ന സമാ അത്ബഖത് അലൽ അർദി വ അന ബൈനഹുമ എന്ന്. എന്താ മരണവേളയിൽ അദ്ദേഹത്തിൻ്റെ അവസ്ഥ? അദ്ദേഹം സക്രാത്തിലേക്ക് അടുത്തിട്ടില്ല, സക്രാത്ത് അദ്ദേഹത്തിൽ വന്നിട്ടില്ല, അതിനോട് അടുക്കുന്നേ ഉള്ളൂ. സംസാരിക്കാൻ അദ്ദേഹത്തിന് പറ്റുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, പൊന്നുമകനെ, എൻ്റെ രണ്ട് മുതുകിലും റദ്വ പർവ്വതവും തിഹാമ പർവ്വതവും കെട്ടിത്തൂക്കിയതുപോലെയാണ്, അത്ര ഭാരം ഞാൻ അനുഭവിക്കുന്നു. വകഅന്ന റൂഹി തഖ്റുജു മിൻ സുഖദി ഇബ്ര, ഒരു സൂചിയുടെ സുഷിരത്തിലൂടെ ദ്വാരത്തിലൂടെ എന്ന പോലെയാണ് എൻ്റെ റൂഹ് പുറത്തു വരുന്നത്. ഇപ്പോൾ എനിക്ക് ശ്വസിക്കാൻ കഴിയണില്ല, ഒരു സൂചിയുടെ ദ്വാരത്തിൽ എൻ്റെ റൂഹ് പുറത്തു പോകുന്നതുപോലെ തിങ്ങിക്കെട്ടി പ്രയാസകരാണ്, എനിക്ക് ശ്വസിക്കാനാവുന്നില്ല. വകഅന്ന ഫി ജൗഫി ഷൗഖു ഔസജ്, ഔസജ് വൃക്ഷത്തിൻ്റെ മുള്ളുകൾ എൻ്റെ ഉള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കപ്പെടുന്നത് പോലെ എനിക്ക് നോവേറുകയാണ്. വകഅന്ന സമാ ഖദ് അത്ബഖത് അലൽ അർദ്, വാനം ഭൂമിക്കുമേൽ തള്ളിയിടപ്പെടുകയും വ അന ബൈനഹുമ, ആ വാനത്തിനും ഭൂമിക്കുമിടയിൽ ഞാൻ ഞെരുങ്ങിയാമരുന്നത് പോലെ ഒരവസ്ഥയാണ് എനിക്കുള്ളത് എന്നാണ് അംറു ബിൻ ആസ് റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിൻ്റെ അംറ് അവിടെ മരണത്തെ വർണ്ണിക്കുകയുണ്ടായി തൻ്റെ മകനോട് എന്നാണ്. നോക്കൂ നിങ്ങൾ, അംറു ഇബ്നുൽ ആസ് എത്ര വലിയ മഹാനാണ്. ആ മഹാരഥൻ്റെ മരണക്കിടക്കയിൽ അദ്ദേഹത്തിൻ്റെ
അനുഭവം അദ്ദേഹം അന്ന് പങ്കിട്ടത്, മകൻ ഉദ്ധരിച്ചതാണ് നമ്മൾ ഈ കേൾക്കുന്നത്. അന്ന് ഉമർ റളിയല്ലാഹു തആല അൻഹു മരണത്തെക്കുറിച്ച് ചോദിക്കുകയാണ് ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹുനോട്. യാ ഉബൈ സിഫ് ലി അൽ മൗത്ത്, ഉബൈയെ മരണം ഒന്ന് പറഞ്ഞു തന്നാലും അതിനെ ഒന്ന് വർണ്ണിച്ചാലും. അപ്പോൾ ഉബൈ റളിയല്ലാഹു തആല അൻഹു മരണത്തെ ചിത്രീകരിക്കുന്നത്, ഉപമിക്കുന്നത് ഇന്നൽ മൗത കശജറത്തി ഷൗക്കിൻ എന്നാണ്. മരണം മുള്ളുള്ള ഒരു വൃക്ഷത്തെ പോലെ, ഉദ്ഖിലത് ഫി ജൗഫി ഇൻസാനിൻ ഫതഅല്ലഖത് ബികുല്ലി അർഖിൻ മിൻഹു. ഈ മുള്ളുള്ള മരം ഒരു മനുഷ്യനിൽ പ്രവേശിച്ച് ആ മുള്ളുകളെല്ലാം മനുഷ്യൻ്റെ ഞാടി ഞരമ്പുകളിൽ കൊളുത്തിയാൽ അതുപോലെയാണ് മരണം. മുള്ളുള്ള വൃക്ഷം മനുഷ്യനിൽ പ്രവേശിച്ച് ആ മുള്ളുകളെല്ലാം മനുഷ്യൻ്റെ ഞാടികളിൽ ഞരമ്പുകളിൽ കൊളുത്തിയാൽ അതുപോലെ മരണം. തീർന്നില്ല. സുമ്മ ജദബഹ റജുലുൻ ശദീദുൽ ഖുവ, എന്നിട്ട് ഈ വൃക്ഷത്തെ മരത്തെ ശക്തനായൊരു മനുഷ്യൻ പിടിച്ചു വലിച്ചാൽ, ഖത മിൻഹു മാ ഖത വ അബഖ മിൻഹു മാ അബഖ, ആ മരം അതിലെ മുള്ളുകളിൽ എല്ലായിടത്തും കൊളുത്തി നിൽക്കെ ശക്തമായി ഒരാൾ അതിനെ പിടിച്ചു വലിച്ചാൽ ആ മനുഷ്യ ശരീരത്തിൽ മുറിയുന്നതെല്ലാം മുറിയും, ശേഷിക്കുന്നതെല്ലാം ശേഷിക്കും. ഇതുപോലെയാണ് മരിക്കുന്നൊരു മനുഷ്യൻ്റെ ഹാൽ, അവസ്ഥയെന്ന്, മരണത്തിൻ്റെ അവസ്ഥയെന്ന് ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹു അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു തആല അൻഹു വിശദീകരിച്ച് നൽകി എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞില്ലേ, വജാഅത് സക്രത്തുൽ മൗത്ത് ബിൽ ഹഖ് ദാലിക കുൻത മിൻഹു തഹീദ എന്ന്. മരണം എന്നല്ല പറഞ്ഞത്, പിന്നെ സക്രത്തുൽ മൗത്ത് എന്നാണ് പറഞ്ഞത്, മരണത്തിൻ്റെ വേദന, മരണത്തിൻ്റെ വെപ്രാളം വന്നു എന്നുള്ളതാണ്. അത് മലായ റബ്ബ് സുബ്ഹാനഹു വതആല അവനാണ് മരിപ്പിക്കുന്നവൻ, അവനാണ് മരണമേകുന്നവൻ. ആ റബ്ബിൻ്റെ വർണ്ണനയാണ് സക്രത്തുൽ മൗത്ത്. അതേപോലെ ഫ അസാബത്തുക്കും മുസീബത്തുൽ മൗത്ത്, നിങ്ങൾക്ക് മുസീബത്തുൽ മൗത്ത്, മരണമാകുന്ന മുസീബത്ത് വന്ന് ഭവിച്ചു എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. നോക്കൂ, നിങ്ങൾ മരണം എന്ന് പറഞ്ഞ നാഥൻ, സക്രത്തുൽ മൗത്ത്, മുസീബത്തുൽ മൗത്ത്, അതാണ് വരുന്നത്, ഭവിക്കുന്നത് എന്ന് പറയുമ്പോൾ മരണം അതിത്ര ഗൗരവപ്പെട്ട വിഷയമാണ്, നമ്മളുടെ ഓരോരുത്തരുടെയും അളവിൽ വന്ന് ഭവിക്കാനുള്ളതല്ലേ ഈ മരണം. നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്ന സമയം ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ നമുക്ക് പറഞ്ഞു തന്നില്ലേ തിരു നബിയുടെ മൊഴികൾ എന്തായിരുന്നു എന്ന്, അവിടുന്ന് ചെയ്തിരുന്നത് എന്തായിരുന്നു എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണാസന്നമായപ്പോൾ വഖാന ബൈന യദൈഹി റക്വതുൻ, തിരുനബിയുടെ മുമ്പിൽ ഒരു റക്വയുണ്ടായിരുന്നു. റക്വ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തോൽപാത്രം, തോൽപാത്രം, വെള്ളമുള്ള തോൽപാത്രം. എന്താ ആയിഷ ഉമ്മുൽ മുഅ്മിനീൻ പറയുന്നത്? ഫജഅല യുദ്ഖിലു ഫീഹാ വയംസഹു വജ്ഹഹു ബിഹാ എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ തോൽ സഞ്ചിയിലേക്ക് തൻ്റെ കൈയിടും, എന്നിട്ട് അതിൽ നിന്ന് വെള്ളം എടുത്തിട്ട് തൻ്റെ മുഖം തുടക്കുമായിരുന്നു എന്നാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ മരണാസന്നമായ അവസ്ഥയിൽ എങ്ങനെ തുടക്കുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാ ഇന്നലിൽ മൗത്തി സക്കറാത്ത്. ഈ മുഖം വെള്ളമെടുത്ത് തുടക്കിച്ച് തിരുനബി പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാ ഇന്നലിൽ മൗത്തി സക്കറാത്ത്, മരണത്തിന് വേദനകളും മരണസമയം വെപ്രാളവുമുണ്ട് എന്നുള്ള കാര്യം, അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ വെച്ച് ഓർമ്മപ്പെടുന്നത് തൻ്റെ മരണത്തിൻ്റെ, വഫാത്തിൻ്റെ ഹാലിൽ. പിന്നെയാണ് ആയിഷ റളിയല്ലാഹു തആല എന്ന് പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെള്ളമെടുത്ത് തുടച്ചിരുന്ന ആ കൈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ നസബ ഉയർത്തി എന്നാണ്, മാനത്തേക്ക് ഇങ്ങനെ ഉയർത്തി. സുമ്മ നസബ യദഹു, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഇലർ റഫീഖിൽ ആല ഫിർ റഫീഖിൽ ആല എന്ന്. അതായത് നബിമാരെ മരിപ്പിക്കുന്ന സമയം വിശേഷിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഫാത്തിൻ്റെ സമയം അനുവാദം ചോദിക്കുകയാണ് മലക്ക്, അങ്ങേക്ക് മരണം വേണോ അതല്ല ഇവിടെ ശാശ്വത ജീവിതം വേണോ. നബിമാർക്ക് തഖീറുണ്ടല്ലോ മരണത്തെ തിരഞ്ഞെടുക്കാനും അതല്ല ശാശ്വതമായി ഇവിടെ ജീവിക്കാനും. ആ തഖീർ മലക്ക് മലക്കുൽ മൗത്ത് ചോദിക്കുകയാണ്. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ബലി റഫീഖൽ ആല, ബലി റഫീഖൽ ആല, എന്നെ റഫീഖുൽ ആലയിലേക്ക് സ്വീകരിക്കണം, എനിക്ക് മരണം വരിക്കണം എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്.
ആയിഷ റളിയല്ലാഹു തആല പറയുകയാണ്, ആ റഫീഖുൽ ആലാ പറഞ്ഞതിൽ പിന്നെ ഫമാലത്തിയതുഹു വഖുബിൽ, തിരുനബിയുടെ കൈ അത് ഭൂമിയിലേക്ക് ചാഞ്ഞു, അവിടുത്തെ ആത്മാവിനെ മലക്കുൽ മൗത്ത് പിടിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ മരണസമയത്ത് അവിടുന്ന് പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാ ഇന്നലിൽ മൗത്തി സകറാത്ത്, മരണത്തിന് വേദനയുണ്ട് എന്നുള്ള ആ അറിയിപ്പ്, അങ്ങനെയുള്ള മരണമാണ് ഇവിടെ ഭവിക്കാനിരിക്കുന്നത്. പക്ഷേ ആ മരണത്തിന് വേണ്ടിയിട്ടുള്ള നമ്മളുടെ ഒരുക്കം, ആ മരണത്തിൻ്റെ വിഷയത്തിൽ നമ്മുടെയൊക്കെ ചിന്തയും നമ്മളുടെ ബോധവും അത് എവിടെ എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. നമ്മൾ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയെ കേട്ടില്ലേ, എന്താ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്? തസവ്വദ് മിന അത്തഖ്വ ഫഇന്നക ലാ തദരി ഇദാ ജന്ന ലൈലുൻ ഹൽ തഈശു ഇലൽ ഫജ്രി വകം മിൻ ഫത അംസ വഅസ്ബഹ ദാഹികൻ വഖദ് നുസിജത് അക്ഫാനുഹു വഹുവ ലാ യദരി വകം മിൻ അറൂസ് സയ്യനൂഹ ലിസൗജിഹ وقد قبضت ارواحهم ليله القدر وكم من صحيح مات من غير عله وكم من سقيم عاش حينا من الدهر عند امام شافعي رحمه الله عليه പറയുന്നത്, മരണത്തിനു വേണ്ടിയിട്ടുള്ള ചിന്തയും ബോധവും ഉണ്ടായാൽ അത് എങ്ങനെ പ്രതിഫലിക്കണം എന്നുള്ള വിഷയമാണ്. തസവ്വദ് മിന തഖ്വ, നീ നിന്റെ ഈ ഭൗതിക യാത്രയിൽ പാതയമായി യാത്രാ വിഭവമായി തഖ്വയെ വർദ്ധിപ്പിച്ചോ എന്നാണ്. തസവ്വദ് മിന തഖ്വ, തസവ്വദ് എന്ന് പറഞ്ഞാൽ എന്താ? തസവ്വദു ഫഇന്ന ഖൈറസ്സാദി തഖ്വ എന്നല്ല പറഞ്ഞില്ലേ? തസവ്വദു എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ യാത്ര, പാരത്രിക ലോകത്തേക്കുള്ള യാത്ര, അതിൽ പാതയം നമുക്കുണ്ടാവണം, യാത്രാ ഭക്ഷണം ഉണ്ടാവണം, അതെന്തായിരിക്കണം? തഖ്വയായിരിക്കണം. തസവ്വദ് മിന തഖ്വ ഫഇന്നക ലാ തദരി, കാരണം നിനക്കറിയില്ല, ഹൽ തഈശു ഇലൽ ഫജ്രി, ഫജ്ർ വരെ നീ ജീവിക്കുമോ എന്ന്. ഇദാ ജന്ന ലൈലുൻ ഹൽ തഈശു ഇലൽ ഫജ്രി, രാത്രി ഇരുട്ട് മുറ്റിയാൽ പിന്നെ ഫജർ വരേക്കും ജീവിക്കുമോ എന്ന് ഗ്യാരണ്ടി പറയാൻ നിനക്കാവില്ല, മരണം വരും. അതുകൊണ്ട് മരണത്തേരിലേറിയിട്ടുള്ള പരലോകയാത്രയിൽ തഖ്വയാണ് പാതയം, അത് നീ നിനക്കായി വർദ്ധിപ്പിച്ചോ ഉണ്ടാക്കിക്കോ എന്നാണ് പറയുന്നത്. എന്നിട്ട് പറയുകയാണ് വക്കം മിൻ ഫത അംസ വഅസ്ബഹ ദാഹികൻ, എത്രയെത്ര യുവാക്കൾ അവരുടെ പ്രഭാത പ്രദോഷങ്ങളിൽ അവർ കളിചിരിയിലാണ്, പക്ഷേ വഖദ് നുസിജത് അക്ഫാനുഹു വഹുവ ലാ യദരി, അവന് ചുറ്റിപ്പൊതിയാനുള്ള കഫം പുടവ അത് നെയ്യപ്പെട്ടിട്ടുണ്ട്, അതവൻ അറിയണില്ല. അതിലേക്ക് കണ്ണു നട്ടാണ് ഒരു വേള അവൻ ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. വക്കം മിൻ ആറൂസിൻ സയ്യനു ഹലി സൗജിഹ, എത്രയെത്ര മണവാട്ടികൾ ഭർത്താവിന് വേണ്ടി അവരെ അണിയിച്ചൊരുക്കി, പക്ഷേ വഖദ് ഖുബിലത് അർവാഹുഹും ലൈലത്തൽ ഖദരി, ഖദറിൻ്റെ രാവിൽ ഈ അറയിൽ അവരുടെ ആത്മാവിനെ പിടിക്കാനുള്ള വിധി നിർണയം നടന്നിട്ടുണ്ട്. ആ വിധി നിർണയം ആളുകൾ അറിഞ്ഞിരുന്നുവെങ്കിൽ ഈ മണവാട്ടിയെ പുതുമണവാട്ടിയാക്കിയിട്ട് അവർ ഒരിക്കലും ഒരുക്കൂല്ല. പിന്നെയോ അവർ ഈ കഫം പുടവ പൊതിയാൻ മരണത്തിന് അതിനെ ഒരുക്കുകയാണ് ചെയ്യുക, പക്ഷേ അറിയില്ല. വക്കം മിൻ സഹീഹിൻ മാത മിൻ ഖൈരി ഇല്ലത്തിൻ, അരോഗദൃഢഗാത്രൻ, ആരോഗ്യവാൻ, എത്ര പേർ ഒരു രോഗവുമില്ലാതെ മരണത്തിന് വിധേയനായി. വക്കം മിൻ സഖീമിൻ ആ ഷഹീന മിൻ അദ്ദഹരി, രോഗത്തിൽ വേപത് കൊണ്ട് പ്രയാസപ്പെട്ട് എത്രയാൾ കഴിയുന്നു, അവർ മരിക്കുന്നില്ല, ആ ഷഹീന മിൻ അദ്ദഹരി ദീർഘകാലം ജീവിക്കുന്നു. അപ്പം രോഗി ജീവിക്കുന്നു, ആരോഗ്യവാൻ മരിക്കുന്നു, ഇതൊക്കെയാണ് മരണത്തിന് മുമ്പിൻ്റെ വിശേഷം, വിഷയം. ഇങ്ങനെയുള്ള മരണം, ആ മരണത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുങ്ങുക, തയ്യാറാവുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ശ്രവിക്കുകയുണ്ടായത്. നമ്മൾ മരണത്തെ ആലോചിക്കുക, ഓർക്കുക. അക്സിറു ദിക്ര ഹാദിമി ലദ്ദാത്ത്, ആസ്വാദനങ്ങളെ തകർത്തെറിയുന്ന മരണത്തെ ഓർക്കുക, അത് ഓർക്കുന്നതിനെ വർദ്ധിപ്പിക്കുക എന്നാണ് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വസീയത്ത്. ഒരിക്കൽ മദീനത്തെ മക്ബറയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരഞ്ഞ് കലങ്ങിയ കണ്ണുമായി മുട്ടുകുത്തിയിരുന്നു. ബറാ ബിൻ ആസിബ് റളിയല്ലാഹു തആല ഈ സംഭവം നിവേദനം ചെയ്യുന്നത്, തിരുനബിയുടെ കരച്ചിൽ അത് തലതൂക്കി കരഞ്ഞതിനാൽ കണ്ണീർത്തുള്ളികൾ മണ്ണിലുറ്റി ആ മണ്ണ് നനഞ്ഞു എന്നാണ് ബറാഖ് പറയുന്നത്. ചരിത്രം, ഒരാൾക്കൂട്ടത്തെ ബക്കയ് ഖബർസ്ഥാനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടു. അപ്പോൾ തിരുനബി ചോദിച്ചു, എന്തിനാണ് ഇവർ അവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്? അപ്പോൾ പറഞ്ഞു, അവരൊരു ഖബർ കുത്തുകയാണ്, ബക്കയിൽ അവരൊരു ഖബർ കുത്തുകയാണ്. അപ്പോൾ ഒരാൾ മരണപ്പെട്ടിട്ടുണ്ട്, അയാളെ മറമാടാനുള്ള ഖബർ ഒരുക്കുകയാണ്.
ഇത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഫസിഅ ഇലൈഹിം എന്നാണ്, ബാക്കിയുള്ള വിഷയങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് അവിടേക്ക് ഓടി എന്നുള്ളതാണ്. അങ്ങനെ ആ ഖബർ കുഴിക്കുന്നിടത്ത് ചെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ജസ എന്നാണ്, ജസ എന്ന് പറഞ്ഞാൽ മുട്ടിൽ കുത്തി മണ്ണിലിരുന്നു. സംഭവത്തിൻ്റെ സാക്ഷിയായ അൽബറാ ബിൻ ആസിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യുന്നത് എന്ത് പറയുന്നത് എന്ത് എന്നൊക്കെ അറിയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ പോയി തിരുനബിയിലേക്ക് തിരിഞ്ഞിരുന്നു. അപ്പോഴാണ് ബറാഹ് പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരയുകയായിരുന്നു. ആ ഖബറിനരികിൽ ഖബറിനെ നോക്കി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ണീർ വാർക്കുകയായിരുന്നു. അവിടുത്തെ കണ്ണീർ തുള്ളികൾ മണ്ണിലുറ്റി ആ മണ്ണ് നനഞ്ഞു. അവിടുന്ന് പറയുകയാണ് ആളുകളോട്, ലിമിസ്ലിഹാദു, ഇതുപോലത്തെ ഒരു ഖബറിന് വേണ്ടി, ഇതുപോലത്തെ ഖബർ ഒരുക്കപ്പെടുന്ന ഒരു ദിനത്തിന് വേണ്ടി നിങ്ങളെല്ലാവരും ഒരുങ്ങണേ, തയ്യാറാകണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി എന്നാണ്. അലി റളിയല്ലാഹു തആലന്റെ രണ്ട് വരി നമ്മൾ കേൾക്കുകയുണ്ടായി. വലൗ കുന്ന ഇദാ മിത്ന തുരിക്ന ലകാനൽ മൗതു റാഹത കുല്ലി ഹയ്യിൻ വലാകിന്ന ഇദാ മിത്ന ബുഇസ്ന ഫനുസ്അല ബഅദദ അൻ കുല്ലി ഷൈഇൻ എന്നാണ്. എന്താ ഇദാ മിത്ന, ഇദാ കുന്ന, ഇദാ മിത്ന തുരിക്ന ബഅദ മൗതി, നമ്മൾ മരിച്ചതിന് ശേഷം നമ്മൾ വിഗണിക്കപ്പെടുകയാണ് എങ്കിൽ, ലക്കാനൽ മൗതു റാഹത കുല്ലി ഹയ്യിൻ, മരണം എല്ലാ ജീവിച്ചിരിക്കുന്നവർക്കും വലിയ ആശ്വാസമായേനെ. മരിച്ചു, ഖലാസ്, കഴിഞ്ഞു എങ്കിൽ മരണം എല്ലാവർക്കും റാഹത്തായി, ഒരു വിഷയമല്ല. വലാക്കിന്ന ഇദാ മിത്ന ബുഇസ്ന, പക്ഷെ നമ്മൾ മരിച്ചിട്ടുണ്ട് എങ്കിൽ മരണാനന്തരം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും, നമ്മുടെ റൂഹ് തിരിച്ചു തരും, ഖബറിൽ നമ്മൾ ഇരുത്തപ്പെടും, നമ്മൾ വിചാരണയ്ക്ക് വിധേയമാക്കപ്പെടും. വലാക്കിന്ന ഇദാ മിത്ന ബുഇസ്ന വനുസ് അലു ബഅദദ അൻ കുല്ലി ഷൈഇൻ, മരിച്ചതിന് ശേഷം നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിച്ചാൽ, റൂഹിനെ തിരിച്ചിട്ടാൽ, എല്ലാത്തിനെക്കുറിച്ചും നമ്മൾ ചോദ്യം ചെയ്യപ്പെടും, എല്ലാത്തിനെക്കുറിച്ചും നമ്മൾ ചോദ്യം ചെയ്യപ്പെടും. അതാണ് വിഷയം. മരണത്തോടെ എല്ലാം തീർന്നിരുന്നുവെങ്കിൽ വലിയ റാഹത്തായിരുന്നു, പക്ഷേ മരണത്തോടുകൂടി എല്ലാം തുടങ്ങുകയാണ്. ആ തുടക്കത്തിൽ ഏറ്റവും വലിയ വിഷയം നമ്മളുടെ വിചാരണയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മരണത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങണം എന്നുള്ളതാണ് ആ ഒരുക്കം. അതിലേറ്റവും സുപ്രധാന വിഷയം അതാണ് നമ്മൾ ഇവിടെ ശ്രവിച്ചത്. അല്ലാഹു സുബ്ഹാന തആല പറഞ്ഞില്ലേ, ഇന്നമ തൗബത്തു അലല്ലാഹ് ലില്ലദീന യഅമലൂന സയ്യ ലില്ലദീന യഅമലൂന സൂഅ ബിജഹാലത്തിൻ സുമ്മ യതൂബൂന മിൻ ഖരീബ് വകാന അല്ലാഹു അലീമൻ ഹകീമ ഉലായിക യതൂബുല്ലാഹു അലൈഹിം വകാന അല്ലാഹു അലീമൻ ഹകീമ وليست التوبة للذين يعملون سيئات حتى إذا حضر أحدهم الموت ولا الذين يموتون وهم كفار أولئك أعتدنا لهم عذابا أليما عند الله سبحانه وتعالى പറയുന്നത് إنما التوبة على الله للذين يعملون السوء بجهالة ثم يتوبون من قريب الله سبحانه وتعالى പശ്ചാത്താപം സ്വീകരിക്കുമെന്ന് പറഞ്ഞത് ആരുടേതാണ്? വിവരദോഷത്താൽ തെറ്റ് ചെയ്യുന്നവർ, എന്നിട്ട് തെറ്റിനെ തുടർന്ന് പെട്ടെന്ന് തൗബ ചെയ്യുന്നവർ, ഉലായിക്ക തൂബുല്ലാഹു അലൈഹിം, അവരുടെ തൗബ അല്ലാഹു സുബ്ഹാന തആല കബൂലാക്കും. വകാൻ അല്ലാഹു അലീമൻ ഹകീമ, അല്ലാഹു സൂക്ഷ്മത്തിനാണ്, യുക്തിജ്ഞനാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാന തആല വിവരക്കേടിനാൽ തെറ്റ് ചെയ്തവർ, അവർ തൗബ പെട്ടെന്നാക്കിയിട്ടുണ്ടെങ്കിൽ അവരുടെ തൗബ അല്ലാഹു സുബ്ഹാന തആല സ്വീകരിക്കും. വലൈസതി തൗബത്തു അലല്ലാഹ് ലില്ലദീന അമലൂന സയ്യിആത്ത് ഹത്താ ഇദാ ഹദറ അഹദഹുമുൽ മൗത്ത് ഖാല ഇന്നി തൗബ്തുൽ ആൻ. അല്ല, ആരുടെ തൗബയാണ് സ്വീകരിക്കാത്തത്? തെറ്റുകൾ ചെയ്തുകൊണ്ടേ ഇരിക്കുക, എന്നിട്ട് ഹത്താ ഇദാ ഹദറ അഹദഹുമുൽ മൗത്ത്, മരണം ആസന്നമായാൽ, ഖാല ഇന്നി തൗബ്തുൽ ആൻ, ഞാനിതാ ഇപ്പോൾ തൗബ ചെയ്തിരിക്കുന്നു എന്ന് അപ്പോൾ പറയാം. അവരുടെ തൗബ അല്ലാഹു സുബ്ഹാന തആല സ്വീകരിക്കൂല. വലല്ലദീന യമൂതുന വഹും കുഫാർ, അവിശ്വാസികളായി, കുഫ്ഫാറായി, സത്യനിഷേധികളായി മരിക്കുന്നവരുടെ തൗബയും അല്ലാഹു സുബ്ഹാന തആല സ്വീകരിക്കൂല. ഉലായിക അഅതദനാലഹും അദാബൻ അലീമ, അത്തരക്കാർക്ക് നോവേറ്റുന്ന ശിക്ഷയാണ് അല്ലാഹു സുബ്ഹാന തആല നാം ഒരുക്കിയിട്ടുള്ളത് എന്നാണ് അല്ലാഹു സുബ്ഹാന തആല പറയുന്നത്. അപ്പോൾ ഹത്താ ഇദാ ഹദറ അഹദഹുമുൽ മൗത്ത്, മരണം ആസന്നമായിട്ടുണ്ടെങ്കിൽ, ഖാല ഇന്നി തുബ്തുൽ ആൻ, ഇപ്പോൾ ഞാനിതാ തൗബ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ തൗബ അത് കബൂലാക്കപ്പെടുന്ന തൗബല്ല. ആ തൗബക്ക്
പശ്ചാത്താപവും അതേപോലെ തന്നെ മനസ്താപവും അത് വിധിക്കപ്പെടില്ല, അത് തിരസ്കരിക്കപ്പെടുകയാണ് ചെയ്യുക. അപ്പോൾ മരണം സുനിശ്ചിതമാണ്. ആ മരണം ആസന്നമാകുന്നതിന് മുമ്പ് മരണത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുങ്ങുക എന്നുള്ളതാണ്. അതിലേറ്റവും വലിയ ഒരുക്കം നമ്മുടെ തോബയുടെ തോബ കൊണ്ടുള്ള ഒരുക്കാണ്. പശ്ചാത്തപിച്ച് ഖേദിച്ച് മനസ്താപത്തിൽ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ് അള്ളാഹുവിനോട് നമ്മൾ പൊറുക്കലിനെ തേടിയിട്ടുള്ളതായ ഒരുക്കം. അതാണ് നമുക്ക് ഈ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കുമ്പോൾ ആ മരണമാകുന്ന യാഥാർത്ഥ്യത്തെ വരിക്കുന്നതിന് മുമ്പ് നമുക്കുണ്ടാകേണ്ടതായ ഒരുക്കം തയ്യാറെടുപ്പ് എന്ന വസീയത്താണ് നമ്മളിവിടെ ശ്രവിക്കുകയുണ്ടായത്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും എല്ലാ നന്മകളിലേക്കും ഉദവിയേറ്റി തുറവിയേറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹ്ക്ക് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ആ ഒരു ആരോഗ്യം അള്ളാഹു നമുക്ക് ഏവർക്കും ഏറ്റിയേറ്റി നൽകുമാറാവട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്ത് തൗഹീദിൽ മരണം വരിക്കാൻ അള്ളാഹു നമ്മളെ എല്ലാവരെയും തുണക്കുമാറാവട്ടെ. തൗബയോടുകൂടി ഇമാനോടുകൂടി അള്ളാഹുവിലേക്കൊരു നല്ല മടക്കം അള്ളാഹു നമുക്ക് ഏവർക്കും നിശ്ചയിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ ദുനിയാവിലെ നമ്മുടെ സമയങ്ങളിൽ നമ്മുടെ ഏറ്റവും നല്ല സമയം നമ്മുടെ അവസാനത്തെ സമയമാക്കി ആദരിക്കുമാറാവട്ടെ. ഈ ദുനിയാവിലെ നമ്മുടെ കർമ്മങ്ങളിൽ നാഥന് ഏറ്റവും പ്രീതിപ്പെട്ട നമ്മുടെ കർമ്മം നമ്മുടെ അവസാനത്തെ കർമ്മമാക്കി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മളോട് ദുആക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് പൊറുതിമുട്ടുന്നവർക്ക് അള്ളാഹു ശിഫയും ആഫിയത്തും കനിയുമാറാവട്ടെ. മരണപ്പെട്ടു പോയ ചില സഹോദരങ്ങളുടെ വിവരം അറിയിച്ചു അള്ളാഹു സുബ്ഹാനഹു വതആല മരണപ്പെട്ട ആ മഹത്തുക്കൾക്ക് മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു നിറഞ്ഞ സന്തോഷത്തിൽ പരലോകത്ത് അവരെ സ്വീകരിക്കുമാറാവട്ടെ. അവരെ നഷ്ടപ്പെട്ട ബന്ധുക്കൾക്കും കുടുംബാംഗങ്ങൾക്കുമൊക്കെ അള്ളാഹു ഹൃദയ വിശാലത പ്രദാനം ചെയ്യുമാറാവട്ടെ. നഷ്ടപ്പെട്ടതിനേക്കാൾ നല്ലത് അള്ളാഹു അവർക്ക് പകരം നൽകുമാറാവട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത്ത് യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹു മഅഇസൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രികീൻ വദമ്മിർ അഅദാഅക അഅദാൽ മില്ലത്തി വദ്ദീൻ വഹ്ഫദ് അല്ലാഹുമ്മ ഹാദൽ ബലദ ആമിനൻ മുത്മഇന്ന റഖാഅൻ സഖാഅ وسائر ديار المسلمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم. Guidance TV Islamic Da'wa YouTube channel Social Media നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ടതായി മാറുമ്പോൾ മതധാർമ്മിക വൈജ്ഞാനിക പഠനത്തിന് സാമൂഹ്യ മാധ്യമ ശൃംഖലകളിൽ തുടക്കം കുറിക്കുന്ന മലയാള ഭാഷയിലെ ആഗോള വൈജ്ഞാനിക സംരംഭം ഗൈഡൻസ് ടി വി യൂട്യൂബ് ചാനൽ. ഗൈഡൻസ് ടി വി, ലൈറ്റ് ഫോർ ലൈഫ്.